10, 9, 8, 7, 6, 5, 4, 3, 2, 1. We have ignition. ചന്ദ്ര പര്യവേഷണത്തിന്റെ ഭാഗമായുള്ള ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിച്ചു. ISROയുടെ GSLV Mark III റോക്കറ്റാണ് ചന്ദ്രയാൻ 2-നെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. 48 ദിവസം നീളുന്ന ദൗത്യമാണ് ചന്ദ്രയാൻ 2-ന്റേത്. ചന്ദ്രനെ വലം വെക്കുന്ന ഓർബിറ്റർ, റോവറിനെ സുരക്ഷിതമായി ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറക്കുന്ന വിക്രം ലാൻഡർ, ചന്ദ്രന്റെ ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന പ്രഗ്യാൻ റോവർ എന്നിവ ഉൾപ്പെടുന്നതാണ് ചന്ദ്രയാൻ 2. 3.8 ടൺ ആണ് ഇതിൻ്റെ ആകെ ഭാരം. സെപ്റ്റംബർ 7-ന് വിക്രം ലാൻഡറിന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 3,84,000 കിലോമീറ്ററാണ് ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്കുള്ള ദൂരം. ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിയ ചന്ദ്രയാൻ 2 ഭൂമിയെ 23 ദിവസം വലം വെക്കും. തുടർന്ന് ഭൂമിയിൽ നിന്നും 7 ദിവസം കൊണ്ട് ഭ്രമണപഥം വികസിപ്പിച്ച് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ ചന്ദ്രയാൻ 2 എത്തിച്ചേരും. ചന്ദ്രനെ 13 ദിവസം ഓർബിറ്റർ വലം വെക്കും. തുടർന്ന് ചന്ദ്രന് 100 കിലോമീറ്റർ അകലെയുള്ള ഭ്രമണപഥത്തിൽ എത്തുന്ന ചന്ദ്രയാൻ 2 ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ആദ്യം ഓർബിറ്ററിൽ നിന്നും 940 കിലോഗ്രാം ഭാരമുള്ള വിക്രം ലാൻഡർ വേർവിടും. തുടർന്ന് ലാൻഡർ ചന്ദ്രനിലെ ദക്ഷിണ ധ്രുവത്തെ ലക്ഷ്യമാക്കി നീങ്ങും. 4 മണിക്കൂർ കൊണ്ട് ഘട്ടം ഘട്ടമായി വേഗത കുറച്ച് ദക്ഷിണ ധ്രുവത്തിൽ എത്തുന്ന വിക്രം ലാൻഡർ സെൻസർ പരിശോധന നടത്തിയ ശേഷം ഉചിതമായ സ്ഥലത്ത് ലാൻഡ് ചെയ്യും. ചന്ദ്രന്റെ ഉപരിതലത്തിൽ റോവറിനെ ഇറക്കാനുള്ള സെപ്റ്റംബർ 7-ലെ 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘട്ടത്തിലെ അവസാന 15 മിനിറ്റാണ് ദൗത്യത്തിന്റെ വിജയപരാജയം നിർണ്ണയിക്കുക. ഉപഗ്രഹത്തെ ഇടിച്ചുറക്കുന്നതിന് പകരം ചന്ദ്രനിൽ സുരക്ഷിതമായി സേഫ് ലാൻഡിംഗ് നടത്തുകയാണെങ്കിൽ ആ ശ്രമത്തിൽ വിജയിച്ച അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളുടെ ഗണത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിക്കും. 1 വർഷം വരെ ഭ്രമണപഥത്തിൽ തുടരുന്ന ഓർബിറ്റർ ചന്ദ്രന്റെ ചിത്രങ്ങൾ പകർത്തുമ്പോൾ ലാൻഡർ ചന്ദ്രന്റെ ഉപരിതലത്തിലെ പ്രകമ്പനങ്ങളും താപനിലയും പരിശോധിക്കും. ഉപരിതലത്തിലൂടെ സഞ്ചരിച്ച് മണ്ണിൻ്റെയും പാറകളുടെയും രാസഘടന, ധാതുക്കൾ, ജലകണികകൾ എന്നിവ പരിശോധിക്കുന്ന റോവർ അവിടുത്തെ ഹീലിയം-3ന്റെ നിക്ഷേപം തിട്ടപ്പെടുത്തുകയും ചെയ്യും. ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ റോവർ ലാൻഡറിന് കൈമാറും. ലാൻഡർ ഈ വിവരങ്ങൾ ഓർബിറ്റർ വഴി ഭൂമിയിലെ നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കും.